നമസ്കാരം വിനോദ ലോകത്തെ പുതിയ വാർത്തകളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം ബിഗ് ബോസിൽ ആദ്യത്തെ ആയിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഡേവിഡ് ജോണും അതിഥിയും ദീയുമായിരുന്നു ഡേഞ്ചർ സോണിലുണ്ടായിരുന്നത് മത്സരാർത്ഥികളുടെയും പ്രേക്ഷകരുടെയും ബിഗ് ബോസിന്റെയും തീരുമാനപ്രകാരം ഡേവിഡ് ജോൺ ആണ് മുൻവാതിലിലൂടെ പുറത്തേക്ക് പോയത് പരിപാടിയുടെ ഭാഗമായി ആദ്യ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തിലെ ദുഃഖകരമായ സംഭവത്തെക്കുറിച്ചുമൊക്കെ താരങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ഇതിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതിഥിറായി നടത്തിയ തുറന്നു പറച്ചിലുകളാണ് അനാഥാലയത്തിൽ വളർന്നതിനാൽ വ്യത്യസ്തമായ രീതിയിലാണ് അതിഥി പിറന്നാൾ ആഘോഷിക്കാറുള്ളത് ഒരു പിറന്നാൾ ദിനത്തിനിടയിലെ സംഭവത്തെക്കുറിച്ചാണ് താരം തുറന്നു പറഞ്ഞത് രോഗികളും അനാഥരുമൊക്കെ എല്ലാവരുമുള്ള വലിയ ഓർഗനൈസേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ ആൽബർട്ടിനൊപ്പമാണ് താൻ മിക്കപ്പോഴും പിറന്നാൾ ആഘോഷിക്കാറുള്ളത് എല്ലാ ജന്മദിനത്തിലും താൻ അവിടെ പോവാറുണ്ട് ഒരു പ്രാവശ്യം അവിടെ പോയപ്പോൾ ഒരമ്മ മരിച്ചിരുന്നു ഇതേക്കുറിച്ച് അറിഞ്ഞതിനാൽ ആഘോഷം വേണ്ടാന്ന് വെച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരാനായിരുന്നു തന്റെ തീരുമാനം ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിച്ച സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുന്നതിനിടയിൽ ഇടയ്ക്ക് വാക്കുകൾ കിട്ടാതെ കണ്ണു നിറഞ്ഞ് താരം നിന്നപ്പോൾ മറ്റു മത്സരാർത്ഥികൾ ആശ്വസിപ്പിക്കുകയായിരുന്നു അഞ്ചു മക്കളുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് അവരുടെ ശവസംസ്കാരത്തിന് ഒരാൾ പോലും വന്നിരുന്നില്ല ഈ സംഭവം തന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അവരുടെ ശവസംസ്കാരത്തിൽ താനും പങ്കെടുത്തിരുന്നു വിദ്യാസമ്പന്നരായ അവരുടെ മക്കൾ പോലും ഇത്തരമൊരവസ്ഥയിൽ ആ അമ്മയെ ഉപേക്ഷിക്കുകയായിരുന്നു കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഫിലിമി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ